Amen, brother. Kaippans പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൗണ്ട് ഗിൽബോയിലാണ് കേട്ടോ. രാവിലെ എത്ര മണിക്കാണ്? 7 മണിക്ക്. 7:30 രണ്ടുപേരും 100 ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇതിന്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ മൊത്തമായിട്ട് കാണുന്നത്. എൻജോയ് അടിച്ചുപൊളി വീഡിയോ ആയിരിക്കും. ഇത് നമ്മുടെ കൂടെയുള്ള ടീച്ചർ ഉണ്ട്, ഷേറിനുണ്ട്, മാർട്ടിനുണ്ട്, ബിജോ ഉണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ജോബിനാണ് കേട്ടോ. അല്ലെ, ജെറുസലേമാണ്. കാഴ്ചകളിലേക്ക് പോവാം. മൗണ്ട് ഗിൽബോയിലോട്ടുള്ള യാത്രയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 650 മീറ്റർ മാത്രം ഉയരമുള്ളൂ ഈ ഒരു ആ ഒരു മൗണ്ടിന് ഏകദേശം. പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അഫോളയാണ്. അഫോളയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് അവിടം വരെ. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഹൈവേ നമ്പർ 60 നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കിടക്കുന്ന ഈ അഫോളയും ഗലീലയിലൂടെ പോകുന്ന റൂട്ടിനിടയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൗണ്ട് ഗിൽബോ. അവിടെ നിന്ന് നമുക്ക് മൗണ്ട് സമരിയനിൽ പോകാം. അതുപോലെ തന്നെ ഒരുപാടൊരു ഗലീലയിലോട്ടൊക്കെ എളുപ്പം എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് മൗണ്ട് ഗിൽബോ. ഇത് ഇവിടെ നമുക്ക് ഒരു വസന്തകാലത്ത് ആ ഒരു മരയുടെ മുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ അതായത് കാട്ടുപൂക്കളൊക്കെ നിറഞ്ഞ് നമുക്ക് കണ്ണുകൾക്ക് എപ്പോഴും ഭയങ്കര ലുക്ക് തരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് രസമാണെന്നുള്ളത്. ഒരു കുന്നിൻ്റെ മുകളാണ്, പക്ഷെ ആ ആകാശത്തിൻ്റെ കളറും ആ പച്ചപ്പും മൊത്തോടെ നമ്മൾക്ക് ഒരു വേറൊരു ലെവലിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കാഴ്ചകൾ കണ്ട് കണ്ടങ്ങ് പോകാം. ഈ ഒരു മലയുടെ മുകളിൽ ഏത് സീസണിൽ വന്നാലും നമുക്ക് ഒരു മിസ്സിങ് ഉണ്ടാവാത്തൊരു സ്ഥലമാണ്. നമുക്ക് നഷ്ടമില്ലാത്ത ഒരു സ്ഥലമാണ്. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ടൂറ് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും യാത്രകളിൽ ഇസ്രായേലിൽ ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് മൗണ്ട് ഗിൽബോ. കാരണം അതുപോലെ മനോഹരമാണ്. അവിടെ നിന്നൊരു വ്യൂ ഉണ്ടല്ലോ, നമ്മളെ അങ്ങോട്ട് വേറെ തലത്തിലോട്ട് എത്തിക്കും. നിങ്ങളെ ആ വ്യൂ കാണിച്ചു തരാം. എന്നാ സെറ്റപ്പാണ് നോക്ക്. ഈ മലയുടെ വടക്ക് ഉള്ളത് ജസ്രിയേൽ താഴ്വരയും കിഴക്ക് ഭാഗത്തുള്ളത് വടക്ക് കിഴക്കൻ ജോർദാൻ താഴ്വരയുമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഈ മലയുടെ പടിഞ്ഞാറൻ ഭാഗം തെക്ക് കിഴക്കൻ ജോർദാൻ മലനിരകളും നമുക്ക് കാണാൻ സാധിക്കും. ജസ്രിയേൽ താഴ്വരയുടെ പച്ചപ്പും മനോഹാരിതയും ആണ് മൗണ്ട് ഗിൽബോയുടെ ഏറ്റവും വലിയ ആകർഷണം. അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. മൗണ്ട് ഗിൽബോ ഞങ്ങളൊരു 100 മലയാളികൾ, 100 അല്ല 100 മേളിൽ 106 മലയാളികൾ അങ്ങ് വിലക്കെടുത്ത്. ഞങ്ങൾ രാവിലെ നല്ല നമ്മുടെ നാടൻ പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ചിക്കൻ മപ്പാസും ഒക്കെ കൂട്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനിങ് ആണ്. പൊറോട്ട നീ വിളമ്പ്. കളയാതെ കറി വേണ്ട ഒരു പോരട്ടോ, കറി പൊറോട്ട ഒക്കെ വേണ്ട ഒരു മുന്നോട്ടോ.
എടാ ഈ പുള്ളിയെ ശരിക്കും കാണിച്ചേക്കണേ നമ്മൾ. രോഹിത്, രോഹിത് ചേണ്ട ജീൻസ്, ജീൻസ് നാട്ടിൽ എവിടെയാ? വയനാട്. രാവിലെ തന്നെ ഹെവി ഫുഡൊക്കെ അടിച്ച് നമ്മള് ഇനി നമ്മുടെ ചങ്ക് സുഹൃത്തുക്കളുടെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകണം. കേക്കൊക്കെ മുറിച്ച് അങ്ങ് പൊളിച്ചേക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ അഞ്ചാറ് പേരാണ് ബർത്ത്ഡേയും അതുപോലെ തന്നെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നത്. Happy birthday, happy birthday, happy birthday to you. പിന്നെ എന്നാ അല്ലാതെ ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. ആരുടെയൊക്കെയാ ആനിവേഴ്സറി? എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി. കേക്ക് മുറിക്കും എല്ലാവരും വന്നു ഒരുമിച്ച് മുറിച്ചോ. വിജോ വാ, വിജോ മുറിച്ചോ. ചെണ്ടാ എന്റെ കത്താത്ത ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഒരു ഗംഭീര വ്യൂ അല്ലേ ഇവിടെ നിന്ന്? ഗംഭീര വ്യൂ എന്ന് പറയുന്നത് ഗംഭീര വ്യൂ, അതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ. ഇതിന് മുകളിലായിട്ട് ഇസ്രായേൽ സഞ്ചാരികളും വിദേശ സഞ്ചാരികളും ഇതിന് മുകളിലായിട്ട് സൈക്കിളിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് ഇതിന് മുകളിലെത്താറുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മലയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബൈബിളിലും വളരെ പ്രധാനപ്പെട്ട ഒരു മലയാണ്. ഇതിന് മറ്റൊരു പേരും അറിയപ്പെടുന്നത് മൗണ്ട് ഷാവൂൽ എന്ന പറഞ്ഞ പേരും അറിയപ്പെടും. ബൈബിളിൽ മൗണ്ട് ഗിൽബോ എന്നാണ് അറിയപ്പെടുന്നത്. ഫിലിസ്തീനുമായിട്ട് പണ്ട് ഷാവൂൽ രാജാവ് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ ഷാവൂൽ രാജാവും പടയാളികളും മറ്റുള്ള കൂട്ടാളികളും ഇതിൻ്റെ ഈ മലയുടെ മുകളിലാണ് തമ്പടിച്ച് പാർത്തിരുന്നത്. അതുപോലെ തന്നെ ഷാവൂൽ രാജാവിൻ്റെ മക്കൾ കൊലപ്പെട്ടതും ഈ മലയുടെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ബൈബിളിൽ സോളമൻ്റെ പുസ്തകം ഒന്നാം പുസ്തകത്തിൽ ഈ ഒരു മലയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൾക്കാർ വൈകുന്നേരം ഇവിടെ തീ കായുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ അല്ലേ? എന്നാ കിടു വ്യൂ ആണ് നോക്ക്. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. താഴെ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാരണം നല്ല പച്ചപ്പ് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. 100 എഴുതിയിട്ടുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ? 100 എഴുതിയിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്തെടുക്കാത്ത ഒരുപാട് നല്ല കെട്ടിടങ്ങളും ആ ഒരു സീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മാസ്മരികം. എവിടെ പെമ്പിള്ളാരുണ്ടോ അവിടെ സ്മാർട്ടിന് തിരിച്ചോണ്ട്. അപ്പൊ നമ്മുടെ മൗണ്ട് ഗിൽബോയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ അവസാനിക്കുകയാണ് മൗണ്ട് ഗിൽബോയുടെ കാഴ്ചകൾ. അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഈ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീട്ടിലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.